ഒരുപാട് ആളുകൾ നമ്മൾ ഇവിടെ പറഞ്ഞു നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ പിതാക്കന്മാർ മഹാന്മാരായ ആളുകൾ ഒരുപാട് വലിയ തമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞു തമ്മിൽ നിന്നിവിടെ പറഞ്ഞു

ഒരു നാൾ വരാനുണ്ട് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുണ്ട് ഈ ലോകത്ത് തന്നെ എപ്പോഴാണ് ഇവിടെ പറയുക എന്ന് നമുക്ക് അറിയില്ല ആ കുറത്തിൽ കടന്ന് ചെല്ലുമ്പോ നമ്മുടെ

ും സൂക്ഷിക്കണോ ആത്മസംസ്രണം നടത്തേണ്ടതുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു പോയ എത്ര എത്ര പദങ്ങളാണ് ചെയ്തു പോയിട്ടുണ്ട് ചെറിയ ചെറിയ പാപങ്ങൾ ഞങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് അല്ലാ അവതരിച്ചതല്ലേ <laughs> ആരായുറിയ Yusuf'ta <laughs> <laughs> mı? <laughs>

ഖുർആൻ അത് പാരായണം ഏറ്റവും നല്ല ഇബാദത്ത് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി ഒന്ന് എടുത്തു നോക്കാൻ പോലും നമുക്ക് സമയമില്ല നമ്മുടെ വീട്ടിൽ നല്ല മനോഹരമായി സുന്ദരമായി നമ്മളിങ്ങനെ വിളിച്ചിട്ടുണ്ടാക്കാം ഖുർആൻ അത് എടുത്തിട്ട് കാലങ്ങളായി എന്തിനു വേണ്ടിയിട്ട് അത് നമ്മൾ വീട്ടിൽ വീട്ടിൽ ഖുർആൻ വെക്കുമ്പോൾ നമുക്ക് പക്ഷെ അത് നമുക്ക് ഓതണ്ടല്ലോ ഒരു ഉപകാരമുണ്ടാവുകയുള്ളൂ നിങ്ങളെ ശുഭാല് മാറാവട്ടെ നമ്മൾ കുടുങ്ങിയ ടൈമിലൊക്കെ മൊബൈലെടുത്ത് ആനോദന്നല്ലാതെ എല്ലാ സമയവും വീട്ടിൽ ഖുർആൻ ഇരിക്കുന്നുണ്ടാകും അപ്പഴും മൊബൈലിൽ ഖുർആൻ ആനോദാ അത് നമുക്ക് ശരിയാകുമോ ശുദ്ധ ഖുർആൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതെടുത്ത് നമുക്ക് നിഷേധിക്കുക നമ്മുടെ വീട്ടിൽ ഖുർആൻ ആണാകുമ്പോ നമ്മൾ മൊബൈലിൽ നോക്കുന്ന പരിപാടി അത് ശരിയല്ല മാറാവട്ടെ അതൊക്കെ കാത്തിരിച്ചിരിക്കട്ടെ കുറെ ആൻ മൊബൈലിൽ വലിയ തെറ്റുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്

ഇമാം തങ്ങൾ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാപങ്ങൾ നടത്താൻ കഴിയും തൗഫീഖ് നൽകട്ടെ രണ്ടാമതായിട്ട് മഹാനായ ഇമാം തങ്ങൾ പറയുന്നു മഹാനായീത്തോസ്മരണയാൾ മരണത്തെ ശുദ്ധമായ ഖുർആൻ നമ്മൾ സ്മരിക്കലയാൾ ജീവിതമാണ് നമ്മൾ ഇന്നല്ലെങ്കിൽ പോകും അള്ളാഹു നമ്മെ കാത്തിരി ചൊല്ലിമരിക്കാൻ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നവരാണ് ആദ്യമായി എന്റെ നഫ്സിനോടും നിങ്ങളോടും പറയുന്നു മരണത്തിൽ നമ്മൾ സ്മരിക്കേണ്ടവരാണ് നമ്മൾ സ്മരിക്കണം ായ ആളുകൾ ഉണ്ടാകും അതുപോലെ തന്നെ മൂന്ന് കോട്ടങ്ങളും ഉണ്ടാകും അതിൽ മഹാന്മാര് പറയുന്നു ഒന്ന് തോപ അധിക തോപ ഉളരിപ്പിക്കും കുറച്ചുകൂടെ നാളെ ഞാൻ പോകേണ്ടവരല്ലേ നമുക്ക് സാധാരണയായിട്ട് നമുക്ക് ചിന്ത വരിക നമ്മുടെ നാട്ടിലൊരാൾ മരണപ്പെട്ടാൽ നമുക്ക് ചിന്ത വരും കുറച്ചുകൂടെ ഞാനും പോകേണ്ടവരല്ലേ അത് കഴിഞ്ഞു മൂന്നിന് പോകുമ്പോഴും നമുക്കൊരു ചിന്ത വരും മരണപ്പെട്ടു അല്ലേ അത് കഴിഞ്ഞാലും പിന്നെ ഒരാൾ മരിക്കണം നമുക്ക് ആ ചിന്ത വരണമെങ്കിൽ അതുകൊണ്ട് നിങ്ങളെ മരണ സ്മരണ നമുക്കുണ്ടായി തീരണം അതിലൂടെ മഹാന്മാര് തോബയെ നമ്മളിങ്ങനെ ഉളരിപ്പിച്ചുകൊണ്ടേയിരിക്കും കാരണം അതാ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരണപ്പെട്ടു പോകേണ്ടവരല്ലേ അറിയില്ല എപ്പോഴാണെങ്കിലും നല്ല രീതിയിൽ മരിക്കാൻ തൂഷീക്ക് നൽകട്ടെ ഹന്മാര് പറയുന്നു ഹൃദയത്തിന്റെ സംതൃപ്തിയാണ് ആരാധനകൾക്ക് ഉന്മേഷം ഉണ്ടാകും പറയുന്നു ഈ മൂന്ന് മൂന്ന് കോട്ടങ്ങൾ ഉണ്ടാകും

അത് വേണം മഹാന്മാര് പറയു തോവയെ നമ്മൾ ഇങ്ങനെ നീട്ടിവെക്കുന്നു രണ്ടാമതായിട്ട് സംസ്തൃപ്തിയില്ലാത്ത ജീവിതമാണ് ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാകില്ല എന്ത് ചെയ്താലും കുറച്ചുനെ ഒരു ഉന്മേഷം കിട്ടുന്നില്ല ഒരു മനസ്സമാധാനം കിട്ടുന്നില്ല പഠിപ്പിക്കുന്നു സ്മരണയാണ് ഉൾപ്പെടുത്താതിരിക്കട്ടെ അമ്മാവ് സ്നേഹിക്കുന്ന കൂട്ടക്കാരിൽ അമ്മാവ് നമ്മളായും ഉൾപ്പെടുത്തു പോറാവട്ടെ അതുകൊണ്ട് മരണ സ്മരണവാണ് മഹാനായ ഇബ്നു ഉമർ ബിൻ അൽ ഖത്താബ് അനക്ക് വീഴുന്നത് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ അവൻ ഇരിക്കും പോ അൻസാറുകളിൽപ്പെട്ട ഒരാൾ കടന്നുവരികയാണ് യാ റസൂലല്ലാ യൽ മഹ്മദ റഫഹേച്ചൂ മനിയ ഹേച്ചൂ മഖത്തമുള്ള സത്യവിശ്വാസിയാരാ അല്ലാഹുവിൻ്റെ ഹബീബ് പറയുന്നു അഹ്സനകുൻ ഖുലുഖ ഉത്തമ സംഭവമുള്ള ശേഷം വരാനിരിക്കുന്ന ജീവിതത്തെ നടത്തുന്നവരാണ് ഏറ്റവും വലിയ ലോകത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി ബുദ്ധിമാനം

സം മൃദദോ 20 ദവണ മരണത്തെ കുറിച്ച് ഓർക്കുന്നവരാൾ ശുഗദാനാകരടെ കൂടെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാം പ്രവേശിക്കാമെന്നാ ആദരവായ മുഹമ്മദു മുസ്തഫാ സല്ലല്ലാഹു അലൈഹി വസല്ലമാത്ത് ഇങ്ങള് പറയുമ്പോൾ ജീവിതത്തിൽ 20 ദവണ മരണത്തെ ഓർക്കുന്നവരാണ് മുമിനീങ്ങളെ നമ്മൾ വിചിന്തനം നടത്തണ്ടല്ലേ എന്നല്ലെങ്കിൽ നാളെ മരിക്കേണ്ടവരാണ് അല്ലാഹു കാത്തിടശിക്കട്ടെ കഴിഞ്ഞുപോയ കാലങ്ങളെ കുഴിച്ച് വിഷമിക്കല്ലേ പുണോ ഉപ്പാ ഹീയുള്ള കാലം എന്തൊക്കെ ചെയ്യാ ഹീയുള്ള കാലം ഏതൊക്കെ പ്രവർത്തനങ്ങൾ

ചുന്നീലെ വിക്രാൽ ആമാഹിയ ആ ദിക്ർ നമ്മൾ ചൊല്ലേണ്ടണ്ട് ദിക്ർ നമ്മൾ adipisicingണം ദിക്റിനെ പവിത്രമായ മഹത്തമുള്ള പല ദിക്റുകളുമുണ്ട് ഹാനായ അബൂഹുറൈറ റളിയല്ലാഹു താന ആ പറഞ്ഞോ അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞതായി നാവിനെ കനംകൂടുന്ന നാവിനെ കനം കുറഞ്ഞതോ തുലാസിനെ കനം കൂടിയതുമായ അല്ലാഹുവിനെ പ്രിയങ്കരമായ

വിശുദ്ധ ോട് രേഖപ്പെടുത്തുന്നു ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങളെ അതുകൊണ്ട് നമുക്ക് ഈ മാനോടുകൂടെ മരിക്കണം നമ്മൾ അധികരിപ്പിക്കണം ഒരുപാട് കാരുണ്യ ൂടെ ഈയൊരു ദിവസത്തോടു കൂടെ ഈ ഒരു സമയത്തോടു കൂടെ നമ്മുടെ കാര്യമല്ല നമുക്ക് രക്ഷ വേണ്ടേ നമ്മൾ ഹൃദയം ശുദ്ധീകരിക്കാതെ നമ്മൾ പുകവലിക്കുന്ന പുകവലിക്കുമ്പോ സ്വാഭാവികമായിട്ടൊക്കെ നമ്മള് യൂട്യൂബിലും അതല്ലാതെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഹൃദയം ഇങ്ങനെ കറുത്തിരുണ്ടായിട്ടില്ലായിരുന്നു കറുത്തിരുണ്ട് അങ്ങനെ ഡോക്ടർമാർ പറയുന്നത് പുക വലിക്കുമ്പോൾ ഇതിന് ഹൃദയം കറുത്തുപോകും ഹൃദയം കരകൾ കറുത്തുപോയി ഒരുപാട് ക്യാൻസറും കാര്യങ്ങളൊക്കെ പിടിപെടണമെന്ന് അതുപോലെ പറയാ ഒരു നന്മ നമ്മൾ ചെയ്യുമ്പോൾ ഒരു വെളുത്ത കുത്ത് വെളുത്ത ഒരു അടയാളം അടയാളങ്ങളും നമ്മൾ നന്മ ചെയ്യുന്നതിനനുസരിച്ച് അതിൽ വെളുത്ത അടയാളങ്ങൾ വന്നുകൊണ്ട് അത് പ്രകാശിക്കുമത്രേ അതല്ലെങ്കിൽ നമ്മൾ തിന്മ ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയം കറുക്കുമത്രേ ആ കറുപ്പ് മാറാനുള്ള ആ കറ തീർക്കാനുള്ള പരിശുദ്ധ മാസങ്ങളാണ് നമ്മുടെ മുമ്പിലൂടെ കടന്നുപോകുന്നത് റമദാൻ

അബ്ന്നാക നീ എന്ന പ്രിയം വെച്ചു ഞാൻ നിന്നെ അനുസരിച്ചു ഈ ഞാൻ നിന്നെ പരിഗളിച്ചു നീ എനിക്കെതിരെ പ്രവൃത്തിച്ചു എന്നാൽ ഞാൻ നിനക്ക് സമയം നീട്ടി തന്നു ഇനി നീ എന്നിലേക്ക് വണങ്ങി വന്നാൽ നിന്നെ ഞാൻ स्वीकारിക്കുന്നതാണ് എന്ന അല്ലാഹു ഇൻഷാ അല്ലാഹ് പറയുകയാണ് അതുകൊണ്ട് തെറ്റുകൾ ചെയ്യതൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോയിലേക്ക് വണങ്ങാതിരിക്കല്ല പശ്ചാത്തപിക്കാതിരിക്കല്ല അല്ലാഹു കാtoString കിマラവട്ടെ അല്ലാഹു സുബ്ഹാന

സ്വീകരിക്കുമാറാവട്ടെ മരിക്കുന്ന നേരം ഇല്ലല്ലാ എന്ന ഉച്ചരിച്ചു കൊണ്ട് മരിക്കാൻ തൊഫീത നൽകട്ടെ